ഈശോ പിശാചു ബാധിച്ച ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചുകേട്ടത്. ഒരുപാട് പിശാചുകൾ ഒരു മനുഷ്യന്റെ മേത്ത് കയറിയിരുന്നു. ആ മനുഷ്യനെ സുഖപ്പെടുത്തിയതിനു ശേഷം ഈശോയെ നാട്ടുകാരെല്ലാവരും കൂടി ആ നാട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ, ഇവിടെ നിന്ന് പോകണം എന്ന് പറയുമ്പോൾ ഈശോ പോകാനായിട്ട് ഒരുങ്ങുന്നു. ആ സമയത്ത് പണ്ട് പിശാചു ബാധിതനായിരുന്ന ഈ മനുഷ്യൻ വന്നിട്ട് ഈശോയോട് പറയുകയാണ്, ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട്. ഈശോ പറയുന്ന മനോഹരമായിട്ടുള്ളൊരു വചനമുണ്ട്, നീ വീട്ടിലേക്ക് തിരിച്ചുപോയിട്ട് ദൈവം നിനക്ക് ചെയ്തതെന്തെന്ന് അവരോട് പറയും. അതായത് സാക്ഷ്യത്തിന്റെ ജീവിതം നയിക്കാനാണ് ഈ മനുഷ്യന് ഈശോ കൊടുക്കുന്ന ഉപദേശം. നമ്മളൊരു ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് സാക്ഷ്യത്തിന്റെ ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്, ചിലരിങ്ങനെ സംഭാഷണം തുടങ്ങുമ്പോൾ ഞാൻ വലിയൊരു കാര്യം ചെയ്തു, ഞാൻ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇങ്ങനൊരു പദവി നേടിയെടുത്തത്, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഇത്ര മാർക്ക് നേടിയെടുത്തതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഒരു സെക്ഷൻ ആൾക്കാരാണ്. മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, അവരെന്തു പറയുകയാണെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങുള്ളൂ, ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ആ പരീക്ഷ ജയിച്ചു, ദൈവത്തിന്റെ കൃപ കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പദവി കിട്ടി, ദൈവസഹായം കൊണ്ട് എനിക്കൊരു ജോലി കിട്ടി എന്നൊക്കെ പറയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, മറ്റുള്ളവരുടെ മുമ്പില് ദൈവത്തിന് സാക്ഷ്യം നൽകിക്കൊണ്ട് ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് ചോദിക്കുന്ന ചോദ്യം. മറ്റുള്ളവരോട് നമ്മൾ വർത്തമാനം പറയുമ്പോൾ ദൈവത്തിന് സാക്ഷ്യം നൽകാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതിനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.